നെയ്യാറ്റിൻകരയിൽ ദമ്പതികൾ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ കുട്ടികളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുത്തു. വീട് വെച്ച് നൽകുമെന്നും സർക്കാർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി നെയ്യാറ്റിൻകരയിലെ ഒരു മരണം സംഭവിച്ചല്ലോ, ഈ ഒഴിപ്പിക്കാൻ ചെന്നപ്പോൾ ദമ്പതികൾ തീയിട്ട് മരിക്കുന്ന നിലയുണ്ടായല്ലോ. അപ്പോൾ അത് അങ്ങനെയൊരു ബന്ധു മരിക്കാനിടയായ സംഭവം അത്യന്തം ദുഃഖകരമായ ഒന്നാണ്. അവർക്ക് കുട്ടികളുണ്ട്, വീടിൻ്റെതാണ് പ്രശ്നം. അപ്പോൾ ആ കുട്ടികൾക്ക് വീട് വെച്ച് നൽകാനും അവരുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കാനും ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ തീരുമാനത്തിൽ സന്തോഷമെന്ന് രാജന്റെയും അമ്പിളിയുടെയും മക്കൾ. അച്ഛനും അമ്മയ്ക്കും നീതി ലഭിക്കണം. രാജന്റെയും അമ്പിളിയുടെയും മരണത്തിന് ഇടയാക്കിയത് പോലീസിന്റെ അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടി എസ് പിക്ക് പരാതി നൽകി കുടുംബം. പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി നെയ്യാറ്റിൻകരയിൽ മരിച്ച ദമ്പതികളുടെ കുട്ടികൾ. അയൽവാസിയിൽ നിന്ന് പണം വാങ്ങി പോലീസ് അനാവശ്യ ധൃതി കാണിച്ചുവെന്ന് രാജന്റെയും അമ്പിളിയുടെയും മക്കൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് എത്തിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അരമണിക്കൂർ സമയമാണ് ആവശ്യപ്പെട്ടത്. അത് അനുവദിച്ചിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ലെന്നും രാഹുലും രഞ്ജിത്തും. സംഭവത്തെക്കുറിച്ച് തിരുവനന്തപുരം റൂറൽ എസ് പി അന്വേഷിക്കും. അന്വേഷിക്കുക, പോലീസ് അപമര്യാദയായി പെരുമാറിയെന്ന പരാതി. കുടുംബത്തിന് വീട് വെച്ചു നൽകുമെന്ന പ്രഖ്യാപനവുമായി യൂത്ത് കോൺഗ്രസ്. കോഴിക്കോട് ചെറുവണ്ണൂരിൽ വൻ തീപിടുത്തം. രാവിലെ 5 മണിയോടെ തീപിടുത്തമുണ്ടായത് ആക്രി ഗോഡൌണിൽ. ഗോഡൌണിൽ ജീവനക്കാരുണ്ടായിരുന്നുവെങ്കിലും ആളപായമില്ല. തീ പടർന്നത് പാചകവാതക സിലിണ്ടറിൽ നിന്നാണെന്ന് പ്രാഥമിക നിഗമനം. രാവിലെ 5 മണിയോടെ പടർന്ന തീ നിയന്ത്രണ വിധേയമാക്കിയത് 4 മണിക്കൂറിനൊടുവിൽ. മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ. ഗോഡൌണിൽ താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടു. വാഹന വിപണന കേന്ദ്രവും ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രവുമൊക്കെയുള്ള പ്രദേശത്ത് ഉയർന്ന കൂറ്റൻ അഗ്നാളങ്ങൾ ആശങ്കയ്ക്കിടയാക്കി. തീ മറ്റിടങ്ങളിലേക്ക് പടരുന്നു തടയാൻ ഫയർഫോഴ്സിനും നാട്ടുകാർക്കും കഴിഞ്ഞത് ആശ്വാസമായി. കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം ഇന്ത്യയിലും. രോഗം സ്ഥിരീകരിച്ചത് 6 പേരിൽ. രോഗബാധ ബംഗളൂരുവിൽ 3 പേർക്കും ഹൈദരാബാദിൽ 2 പേർക്കും പൂനെയിൽ 1 ആൾക്കും. ജനിതകമാറ്റം സംഭവിച്ച വൈറസ് ബാധയെയും നേരിടാനാകുമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. കേരളത്തിൽ നിന്നുള്ള സാമ്പിളുകൾ ജനിതകമാറ്റമുണ്ടായോയെന്ന് ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. വൈകുന്നേരത്തോടെ ഫലം അറിയാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി. കൊറോണ വൈറസ് വകഭേദം നേരിടാനുള്ള കരുതലും ജാഗ്രതയും തുടരുമെന്ന് കെ കെ ശൈലജ. വിദേശത്ത് നിന്ന് വരുന്നവരെ നിരീക്ഷിക്കും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി. സി എ ജി റിപ്പോർട്ട് ചോർത്തിയെന്ന പരാതിയിൽ ധനമന്ത്രി തോമസ് ഐസക് നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപ് ഹാജരായി. സഭയിൽ വെക്കും മുമ്പ് റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയ മന്ത്രിയുടെ നടപടി സഭാ അംഗങ്ങളുടെ അവകാശങ്ങളുടെ ലംഘനമാണെന്നായിരുന്നു വി ഡി സതീശന്റെ പരാതി. കഴിഞ്ഞയാഴ്ച സതീശൻ എത്തിക്സ് കമ്മിറ്റിക്ക് ഐസക്കിനെതിരെ തെളിവും നൽകിയിരുന്നു. കാര്യങ്ങൾ സഭാസമിതിയോട് വിശദീകരിച്ചുവെന്ന് തോമസ് ഐസക്. മാർഗരേഖയ്ക്ക് വിരുദ്ധമാണ് സി എ ജി റിപ്പോർട്ട്. അവകാശ സമിതി എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്നും ഐസക്. ഇടഞ്ഞു നിൽക്കുന്ന ക്രിസ്ത്യൻ സഭകളെ അനുനയിപ്പിക്കാൻ മുസ്ലിം ലീഗിന്റെ നിർണായക നീക്കം. സിറോ മലങ്കര സഭാ നേതൃത്വവുമായി ചർച്ച നടത്തി പി കെ കുഞ്ഞാലിക്കുട്ടി. 1.5 മണിക്കൂറോളം നീണ്ട ക്ലിമിസ് കാത്തോലിക്ക ബാബയുമായുള്ള കൂടിക്കാഴ്ച സൗഹൃദ സന്ദർശനമായിരുന്നുവെന്ന് കുഞ്ഞാലിക്കുട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിക്ക് പ്രധാന കാരണങ്ങളിലൊന്ന് ക്രൈസ്തവ സഭകളുടെ എതിർപ്പാണെന്ന് യു ഡി എഫ് വിലയിരുത്തിയിരുന്നു. യു ഡി എഫ് രാഷ്ട്രീയത്തിന്റെ നിയന്ത്രണം ലീഗ് ഏറ്റെടുക്കുന്നുവെന്ന പ്രചരണത്തിൽ സഭാ നേതൃത്വത്തിന് ആശങ്ക. ഇത് പരിഹരിക്കലും കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. താമരശ്ശേരി ബിഷപ്പുമായും കുഞ്ഞാലിക്കുട്ടി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിൽ നിന്ന് പിന്മാറി രജനീകാന്ത്. ആരോഗ്യ കാരണങ്ങളാലാണ് പിന്മാറുന്നതെന്ന് രജനീകാന്ത് പറഞ്ഞു. കടുത്ത നിരാശയോടെയാണ് തീരുമാനമെന്നും രജനി അറിയിച്ചു.
പുതിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരം 34ാം ദിവസം. കേന്ദ്ര സർക്കാരും കർഷകരുമായുള്ള 6ാം വട്ട ചർച്ച നാളെ. ചർച്ച ഉച്ചയ്ക്ക് 2 മണിക്ക്. കർഷകർ ഉന്നയിച്ച വിഷയങ്ങളിലെല്ലാം ചർച്ചയാകാമെന്ന് സർക്കാർ. നിയമങ്ങൾ റദ്ദാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നതാകണം പ്രധാന അജണ്ടയെന്നും കർഷകർ താങ്ങുവില രേഖാമൂലം ഉറപ്പാക്കുന്നതിനുള്ള വ്യവസ്ഥ, വായുമലിനീകരണ ഓർഡിനൻസിന്റെ ഭേദഗതികൾ, വൈദ്യുതി ഭേദഗതി ബില്ലിന്റെ കരടിൽ ആവശ്യമായ മാറ്റങ്ങൾ എന്നീ വിഷയങ്ങളും ചർച്ച ചെയ്യണമെന്ന് കർഷക സംഘടനകളുടെ ആവശ്യം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ എം ശിവശങ്കറുടെ ജാമ്യാപേക്ഷയിൽ നാളെ എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി വിധി പറയും. ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും പൂർത്തിയായ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്ന് ശിവശങ്കർ. അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ശിവശങ്കറിന് ജാമ്യം അനുവദിക്കരുതെന്ന് കസ്റ്റംസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പരാജയം വിലയിരുത്താൻ എത്തിയ കേന്ദ്ര സംഘം ഉടൻ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകും. ജനുവരി 10ന് മുൻപ് തിരുത്തൽ നടപടികൾ ഉണ്ടാകും. 5 DCCകളിൽ അഴിച്ചുപണി വരും. KPCCയിൽ നേതൃമാറ്റമുണ്ടാകില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ. UDFന് നഷ്ടമായ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ തിരികെ എത്തിക്കാൻ സാധിക്കുന്ന വിധം തിരുത്തലുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഏകോപിപ്പിക്കാൻ 3 AICC സെക്രട്ടറിമാർ കേരളത്തിൽ തുടരും. കോൺഗ്രസിൽ പുതിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അധ്യക്ഷൻ വരും. എറണാകുളം, പാലക്കാട്, വയനാട് ജില്ലകളിൽ പുതിയ DCC അധ്യക്ഷന്മാർ ചുമതലയേൽക്കും. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി DCCകളിലും മാറ്റമുണ്ടാകാൻ സാധ്യത. കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നേതൃത്വത്തിലേക്ക് വരണമെന്ന ആവശ്യത്തോട് പ്രതികരിച്ചു. പാലായിലെ UDF നിയമസഭാ സ്ഥാനാർത്ഥി മാണി സി കാപ്പനാകുമെന്ന് PJ ജോസഫ്. പാലാ സീറ്റ് NCP വിട്ടുകൊടുക്കുമെന്നും ജോസഫ്. തൊടുപുഴ നഗരസഭാ ഭരണം 1 വർഷത്തിനുള്ളിൽ തിരിച്ചുപിടിക്കുമെന്ന് ജോസഫ്. UDFലെ പ്രശ്നങ്ങളല്ല, കാലുമാറ്റമാണ് ഭരണം നഷ്ടമാകാൻ കാരണമായത്. ജോസ് കെ മാണിയുടെ വാദം പൊള്ളയാണെന്ന് തെളിഞ്ഞുവെന്നും ജോസഫ്. തേങ്കുറിശ്ശി ദുരഭിമാന കൊലക്കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് കൊല്ലപ്പെട്ട അനീഷിന്റെ ഭാര്യ ഹരിത. ഹരിതയെ മകളെപ്പോലെ സംരക്ഷിക്കുമെന്ന് അനീഷിന്റെ അച്ഛൻ അറുമുഖൻ. ഹരിതയുടെ പഠനത്തിന് സർക്കാർ സഹായിക്കണം. രണ്ടാം പ്രതി പ്രഭുകുമാറിന്റെ അച്ഛനെയും പ്രതി ഏർക്കണമെന്നും അനീഷിന്റെ അച്ഛൻ. കൊലപാതകത്തിൽ പങ്കില്ലെന്ന് ഹരിതയുടെ മുത്തച്ഛൻ കുമരേശൻ പിള്ള. മകൻ ഏകപക്ഷീയമായ ആക്രമണമാണ് നടത്തിയതെങ്കിൽ ശിക്ഷിക്കപ്പെടണം. വിവാഹത്തെ എതിർത്തത് ജാതി പ്രശ്നം മൂലമായിരുന്നില്ലെന്നും സാമ്പത്തിക അന്തരമാണ് കാരണമെന്നും കുമരേശൻ പിള്ള. കാഞ്ഞങ്ങാട് DYFI പ്രവർത്തകൻ അബ്ദുൾ റഹ്മാന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ച അന്വേഷണ സംഘം. അപേക്ഷ നൽകിയത് ദുർഗ മജിസ്ട്രേറ്റ് കോടതിയിൽ. കേസിലെ മറ്റ് പ്രതികളെ വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും അന്വേഷണ സംഘം. യാക്കോബായ സഭാ പ്രതിനിധികൾ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി. ചർച്ച സഭാ തർക്കം പരിഹരിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി. ഇന്നലെ ഓർത്തഡോക്സ് സഭാ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രിയുമായി വിശദമായി ചർച്ച ചെയ്യാനാകുമെന്ന് യാക്കോബായ സഭ പ്രതീക്ഷ നൽകുന്ന ചർച്ച. നീതിനിഷേധം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. പള്ളിപിടുത്തം നിർത്തലാക്കാൻ നടപടിയുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും യാക്കോബായ സഭ. യാക്കോബായ സഭയെ പ്രതിനിധീകരിച്ചത് മാർ ഗ്രിഗോറിയോസ് ജോസഫ്, മോർ തിമോത്തിയോസ് തോമസ്, മോർ തിയോഫിലോസ് കുര്യാക്കോസ് എന്നീ മെത്രാപ്പോലിത്തമാർ. PS ശ്രീധരൻപിള്ളയും ചർച്ചയിൽ പങ്കെടുത്തു. ജനുവരി ആദ്യവാരം കത്തോലിക്ക സഭാ പ്രതിനിധികളുമായും പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച. കാർഷിക ജനവാസ മേഖലകളെ ബാധിക്കാത്ത തരത്തിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിശ്ചയിക്കണമെന്ന ആവശ്യമാണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാലക്കാട് ജില്ലയിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതിരോധ നടപടികൾ സ്വീകരിക്കും. ജില്ലയിലെ പ്രധാന ടൂറിസം മേഖലയായ നെല്ലിയാമ്പതിയിലെ വികസനം സംബന്ധിച്ച് പരിശോധന നടത്തുമെന്നും പിണറായി. പ്രകടനപത്രികയിൽ പറഞ്ഞത് യാഥാർത്ഥ്യമാക്കാനായി എന്ന സംതൃപ്തിയുണ്ടെന്ന് മുഖ്യമന്ത്രി. സർക്കാർ പറഞ്ഞത് നിറവേറ്റുന്നു എന്ന ജനങ്ങളുടെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും പിണറായി. സമസ്ത പണ്ഡിത സഭയാണെന്നും രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ അനുവദിക്കില്ലെന്നും പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്തയുടെ അഭിപ്രായം പറയാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല.
വ്യക്തികളുടെ അഭിപ്രായങ്ങൾ സംഘടനയുടെ പേരിലാകരുതെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവത് കേരളത്തിൽ. നാളെ ഗവർണറുമായി കൂടിക്കാഴ്ച. തിരുവനന്തപുരത്ത് നടക്കുന്ന ആർഎസ്എസ് സംസ്ഥാനതല പ്രവർത്തകരുടെ യോഗത്തിലും പങ്കെടുക്കും. കൊച്ചിയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് മേയർ എം അനിൽകുമാർ. ഇക്കാര്യത്തിൽ ജനങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും പൂർണ്ണ സഹകരണം വേണം. കൂടിയാലോചനകൾക്ക് ശേഷം ജനകീയ പദ്ധതികൾക്ക് രൂപം നൽകുമെന്നും മേയർ. തിരുവനന്തപുരം ജില്ലയിലെ സിപിഎം സിപിഐ തർക്കം പരിഹരിച്ചു. മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ അധ്യക്ഷ സ്ഥാനം സിപിഐക്ക് നൽകും. അഞ്ച് പഞ്ചായത്തുകളിലും പ്രസിഡന്റ് സ്ഥാനം നൽകും. ജില്ലാ നേതൃത്വങ്ങൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. നെടുമങ്ങാട് നഗരസഭയിലെ ഉപാധ്യക്ഷ സ്ഥാനം സിപിഎം രാജിവച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ കാര്യത്തിൽ എൽഡിഎഫ് സംസ്ഥാന നേതൃത്വം അന്തിമ തീരുമാനമെടുക്കും. കോർപ്പറേഷൻ മേയർ പദവി പങ്കെടുത്ത കാര്യം ചർച്ചയിലാണെന്നും സിപിഐ ജില്ലാ സെക്രട്ടറി. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായെങ്കിലും കോട്ടയം ജില്ലയിലെ ആറ് നഗരസഭകളിൽ അഞ്ചിടത്തും ഭരണം നേടാനായതിന്റെ ആശ്വാസത്തിൽ യുഡിഎഫ്. തൃശങ്കുവിലായിരുന്ന അഞ്ചിടത്തും യുഡിഎഫ് അധികാരത്തിലെത്തിയത് സ്വതന്ത്രരുടെ പിന്തുണയോടെ. പാലാ നഗരസഭയും ജില്ലാ പഞ്ചായത്തും യുഡിഎഫിന് നഷ്ടമായി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് അനുകൂലമായി വോട്ട് നൽകിയ കൌൺസിലർമാരുടെ രാജി എഴുതി വാങ്ങി മുസ്ലിം ലീഗ്. എഴുതി വാങ്ങിയത് എൽഡിഎഫ് വോട്ട് ചെയ്ത രണ്ട് കൌൺസിലർമാരുടെയും വോട്ട് അസാധുവാക്കിയ കൌൺസിലറുടെയും രാജി. മൂന്നുപേരെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. മുസ്ലിം ലീഗ് നടപടി. സി എച്ച് സുബൈദ, ഹസീന റസാഖ്, അസ്മ മാങ്കുൾ എന്നിവർക്കെതിരെ. നേതൃത്വത്തെ ചുടിപ്പിച്ചത് കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ലീഗ് കൌൺസിലർമാർ നിലപാടെടുത്തുവെന്ന വ്യാഖ്യാനമുയർന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ 43-അംഗ ഭരണസമിതിയിൽ എൽഡിഎഫിലെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി കെ വി സുജ തെരഞ്ഞെടുക്കപ്പെട്ടത് 26 വോട്ട് നേടി. കോവിഡ് നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുന്നതിനാൽ ക്ഷേത്ര ഉത്സവ ഘോഷയാത്ര കലാകാരന്മാർ പട്ടിണിയിൽ. നിയന്ത്രണങ്ങൾ ലഘൂകരിച്ച് പ്രതിസന്ധി പരിഹരിക്കണമെന്ന ആവശ്യം. കോഴിക്കോട് പ്രതിഷേധ പ്രകടനം നടത്തി കലാകാരന്മാർ. ഉത്സവങ്ങളും വരവ് ഘോഷയാത്രകളും നടത്തരുതെന്ന ദേവസ്വം ബോർഡ് ഉത്തരവിനെതിരെ പ്രതിഷേധം. ഉത്തരവ് പിൻവലിക്കണമെന്ന് കലാകാരന്മാർ. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യം. കോതമംഗലം, ആയക്കാട് തണ്ണീർത്തടം മണ്ണിട്ട് നികത്താനെത്തിയ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. മണ്ണിട്ട് നികത്താൻ ശ്രമിച്ചത് 1.5 ഏക്കർ തണ്ണീർത്തടം. കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം വാങ്ങി മണ്ണിട്ട് നികത്തി മറിച്ച് വിൽപ്പന നടത്താനാണ് ഭൂമാഫിയയുടെ ശ്രമമെന്ന് നാട്ടുകാർ. രാജ്യത്തെ കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിന്റെ ഡ്രൈ റൺ തുടരുന്നു. ഡ്രൈ റൺ നടത്തുന്നത് ആന്ധ്രാപ്രദേശ്, അസം, ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ. കുത്തിവയ്പ്പെടുക്കൽ പ്രത്യാഘാതമുണ്ടായാൽ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ, കുത്തിവയ്പ്പ് കേന്ദ്രങ്ങളിലെ അണുബാധ നിയന്ത്രണം തുടങ്ങിയവ നിരീക്ഷിക്കും. ശീതീകരണ സംവിധാനങ്ങളുടെ പരിശോധനയും നടത്തും. തെലുങ്ക് സൂപ്പർ താരം രാം ചരണിന് കോവിഡ്. രോഗബാധ സ്ഥിരീകരിച്ചത് ഇന്ന് രാവിലെ. ലക്ഷണങ്ങളില്ലെന്നും വീട്ടിൽ നിരീക്ഷണത്തിലാണെന്നും രാം ചരൺ. ലോകത്ത് കോവിഡ് ബാധിതർ 8,60,00,000 പിന്നിട്ടു. മരണം 18,00,000. ഇതുവരെ ജീവൻ നഷ്ടമായത് 17,80,000 പേർക്ക്. ലോകത്ത് 24 മണിക്കൂറിനിടെ 4.5 ലക്ഷത്തിലേറെ പേർ കോവിഡ്, 8,000-ലേറെ മരണം. അമേരിക്കയിൽ രോഗബാധിതരുടെ പ്രതിദിന എണ്ണം 1.5 ലക്ഷത്തിലേറെ. കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കുമെന്ന് സ്പെയിൻ. പ്രതിരോധ കുത്തിവയ്പ്പ് നിർബന്ധമാക്കില്ല. വാക്സിൻ സ്വീകരിക്കാത്തവരുടെ പട്ടിക രഹസ്യമായി സൂക്ഷിക്കുമെന്നും സ്പെയിൻ ആരോഗ്യമന്ത്രി. ആരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടി. വാക്സിൻ സ്വീകരിക്കാൻ രാജ്യത്തെ 47% പേരും തയ്യാറാവുന്നില്ലെന്ന സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഫൈസർ വാക്സിന്റെ രണ്ടാംഘട്ട വിതരണം വൈകും. വാക്സിന്റെ കൂടുതൽ ഡോസ് എത്തിക്കാൻ സമയമെടുക്കുമെന്ന് ഫൈസർ കമ്പനി. ഫൈസറിന്റെ ബെൽജിയം പ്ലാന്റിൽ സാങ്കേതിക പ്രശ്നങ്ങളെന്ന് വിശദീകരണം. കൊറോണ വൈറസ് വകഭേദം രാജ്യത്ത് കണ്ടെത്തിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ഘടിപ്പിക്കാനൊരുങ്ങി സ്വീഡൻ. പൊതു ഇടങ്ങളിൽ കൂട്ടം കൂടുന്നതിന് നിയന്ത്രണം ലംഘിക്കുന്നവർക്ക് പിഴ. പുതിയ നിയന്ത്രണങ്ങൾ അടുത്ത മാസം 10 മുതൽ. അടുത്ത വർഷം പകുതിയോടെ യാത്രകൾക്ക് ചില രാജ്യങ്ങളെങ്കിലും കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുമെന്ന് റിപ്പോർട്ടാണ്.
പല രാജ്യങ്ങളും ഇതേപ്പറ്റി ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്നും സി എൻ എൻ. നീക്കം യൂറോപ്പിലും അമേരിക്കയിലും വാക്സിൻ വിതരണം ആരംഭിച്ച സാഹചര്യത്തിൽ. കോവിഡ് നിയന്ത്രണത്തിന് കർശന നടപടികളുമായി ദക്ഷിണാഫ്രിക്കൻ സർക്കാർ. രാജ്യത്ത് മദ്യവിൽപ്പന നിരോധിച്ചു. രാത്രികാല കർഫ്യൂവും പ്രാബല്യത്തിൽ ജനുവരി 15 വരെയുള്ള നിയന്ത്രണങ്ങൾ ദക്ഷിണാഫ്രിക്കയിൽ വൈറസിന്റെ പുതിയ വകഭേദം കൂടി കണ്ടെത്തിയ സാഹചര്യത്തിൽ. വുഹാനിൽ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട വാർത്ത പുറത്തുവിട്ട മാധ്യമപ്രവർത്തകയെ ജയിലിലടച്ച ചൈന. മാധ്യമപ്രവർത്തക സാങ് സാനിന് തടവ് ശിക്ഷ 4 വർഷത്തേക്ക്. ശിക്ഷ പ്രകോപനം സൃഷ്ടിച്ചുവെന്ന കുറ്റം ചുമത്തി. മെയ് മുതൽ ചൈനീസ് സർക്കാരിന്റെ കസ്റ്റഡിയിലുള്ള സാങ് സെൻ നിരാഹാര സമരത്തിൽ. സാങ്ങിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് അഭിഭാഷകൻ. ഗോവധം നിരോധിച്ചുകൊണ്ടുള്ള ഓർഡിനൻസ് കർണാടക മന്ത്രിസഭയുടെ അംഗീകാരം. ബീഫ് കഴിക്കുന്നതിന് വിലക്കുണ്ടാവില്ലെന്ന് സർക്കാർ. ഓർഡിനൻസ് കൊണ്ടുവന്നത് ഗോവധ നിരോധന ബിൽ ലെജിസ്ലേറ്റീവ് കൌൺസിലിൽ പാസ്സാകാത്ത സാഹചര്യത്തിൽ. കർണാടക ലെജിസ്ലേറ്റീവ് കൌൺസിലിൽ ഉപാധ്യക്ഷൻ ധർമ്മഗൌഡയെ മരിച്ച നിലയിൽ കണ്ടെത്തി. രാത്രി 2 മണിയോടെ ചിക്കമംഗളൂർ ജില്ലയിലെ റെയിൽവേ ട്രാക്കിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരത്തോടെ സുരക്ഷാ ജീവനക്കാരെ ധർമ്മഗൌഡ മടക്കി അയച്ചിരുന്നു. ആത്മഹത്യയാണെന്ന് പോലീസ് നിഗമനം. ക്രിസ്തുമസ് ദിനത്തിൽ അമേരിക്കയിലെ നാഷ്വില്ലിലുണ്ടായ സ്ഫോടനത്തിന്റെ ലക്ഷ്യം കണ്ടെത്താനാകാതെ അന്വേഷണ ഏജൻസികൾ. ആക്രമണത്തിന്റെ സൂത്രധാരനെ കണ്ടെത്തിയെങ്കിലും ലക്ഷ്യമെന്തായിരുന്നുവെന്ന് സ്ഥിരീകരിക്കാനായില്ല. അറസ്റ്റിലായ ക്വിൻ വാർണർ എന്ന 63-കാരന് തീവ്രവാദ സംഘടനകളുമായി ബന്ധമില്ലെന്ന് അന്വേഷണ ഏജൻസികൾ. സുരക്ഷാ ഏജൻസികൾക്ക് ട്രംപ് ഭരണകൂടം ഉണ്ടാക്കിയത് കനത്ത നാശമെന്ന് നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ. പ്രതിരോധ വകുപ്പിൽ നിന്ന് വിവരങ്ങളൊന്നും നൽകുന്നില്ലെന്നും ബൈഡൻ. അധികാര കൈമാറ്റം സുഗമമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് പ്രതിരോധ വക്താവ്. പാകിസ്ഥാന് 44,000 കോടി രൂപ സഹായം നൽകാനൊരുങ്ങി ചൈന. സഹായം റെയിൽവേ വികസനത്തിനായി. മേഖലയിലെ വികസനത്തിന് ചൈന പ്രതിജ്ഞാബദ്ധമെന്നും വിദേശകാര്യ വക്താവ്. റഷ്യയിൽ ബോട്ട് മുങ്ങി 17 മീൻപിടുത്തക്കാരെ കാണാതായി. അപകടം ബാരൻസ് കടലിൽ. 2 പേരെ രക്ഷപ്പെടുത്തി. 17 പേരും മരിച്ചിട്ടുണ്ടാകുമെന്ന് റിപ്പോർട്ട്. പരമ്പരാഗത വെടിക്കെട്ടോടെ പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ഓസ്ട്രേലിയൻ നഗരമായ സിഡ്നി. ഓപ്പറ ഹൌസ് പരിസരത്ത് പൊതുജനങ്ങളെ കൂട്ടം കൂടാൻ അനുവദിക്കില്ല. തീരുമാനം 2-ഘട്ട കോവിഡ് നിയന്ത്രണത്തിന്റെ പശ്ചാത്തലത്തിൽ. മെൽബി പ്രവർത്തകർ പദ്ധതിയുമായി അധികൃതർ മുന്നോട്ട് പോകുന്നത് 100 കണക്കിന് കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്നതാണെന്ന് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി. ആക്ഷൻ കൌൺസിൽ നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച സമിതി. ഓഹരിവിപണിയിൽ നേട്ടം. സെൻസെക്സ് 100 പോയിന്റിലേറെ ഉയർന്നു. നിഫ്റ്റിയിലും മുന്നേറ്റം. രാജ്യത്ത് 5G സാങ്കേതികവിദ്യ അടുത്ത വർഷം പകുതിയോടെ നിലവിൽ വരുമെന്ന് റിപ്പോർട്ട്. 5G വരുന്നതോടെ ആരോഗ്യ, വിദ്യാഭ്യാസ, വിനോദ മേഖലകളിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ആത്മനിർഭർ ഭാരത് പദ്ധതി കമ്പനികളുടെ വരുമാനത്തിൽ വർധനയുണ്ടാക്കുമെന്നും COAI. വാഹന നിർമ്മാതാക്കളായ ടെസ്ല അടുത്ത വർഷം മുതൽ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങും. 5 വർഷത്തിനകം വാഹന നിർമ്മാണ ഹബ്ബായി ഇന്ത്യയെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് രാജ്യത്ത് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നും ഗഡ്കരി. മടക്കിവെക്കാവുന്ന സ്മാർട്ട് ഫോണിന്റെ പണിപ്പുരയിലാണ് ആപ്പിൾ എന്ന് റിപ്പോർട്ട്. അടുത്ത വർഷം ആപ്പിൾ 4 ഫോൺ പുറത്തിറക്കിയേക്കും. മൈക്രോസോഫ്റ്റ് സർഫസ് മോഡലായിരിക്കും ആദ്യഘട്ടത്തിലെ 4 ഫോണെന്നും ടെക് വെബ്സൈറ്റുകൾ. മെയ്ഡ് ഇൻ ഇന്ത്യ മൊബൈൽ ഫോണുകളുമായി ലാവ. അടുത്ത മാസം 7 പുതിയ മോഡൽ പുറത്തിറക്കും. ജനുവരി 7 ശേഷം രാജ്യത്തെ സ്മാർട്ട് ഫോൺ വിപണി പഴയതുപോലെ ആയിരിക്കില്ലെന്ന് ലാവ. തടി ഉപയോഗിച്ച് കൃത്രിമ ഉപഗ്രഹം നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി ജപ്പാൻ. നീക്കം ബഹിരാകാശത്തെ മാലിന്യം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ. കാലാവധി കഴിഞ്ഞാൽ തടികൊണ്ടുള്ള ഉപഗ്രഹങ്ങൾ കത്തിയമരും. ഗവേഷണങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കേറ്റോ സർവകലാശാല. അടുത്ത വർഷം ലോകം സാക്ഷിയാവുക 4 ഗ്രഹണങ്ങൾക്ക്. 1 പൂർണ്ണ സൂര്യഗ്രഹണവും 1 പൂർണ്ണ ചന്ദ്രഗ്രഹണവും അടുത്ത വർഷം ദൃശ്യമാകും. 4 ഗ്രഹണങ്ങളിൽ ഇന്ത്യയിൽ ദൃശ്യമാകുക 2 മാത്രമെന്നും ശാസ്ത്രജ്ഞർ. സർ
സൈബീരിയയിൽ നിന്നുള്ള ഈ കാഴ്ചകളോടെ ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം.